ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ചാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട മെയിൽ ബോഡിയിൽ കാണുന്ന ഡിഫറൻറ്റ് ഓർഗാൻസ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഒന്ന് എ പെയർ ഓഫ് ടെസ്റ്റിസ് രണ്ട് ആക്സസറി ഗ്ലാൻസ് അതുപോലെ ആക്സസറി ഡാക്സ് എക്സ്റ്റേണൽ ജനറ്റാലിയ ഇങ്ങനെ നാല് ഭാഗങ്ങൾ ഉൾപ്പെട്ടതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ഡാഗത്ത് കാണുന്നതാണ് മെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റം അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ എല്ലാ ഓർഗാൻസും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗമാണ് ടെസ്റ്റിസ് ടെസ്റ്റിസിനെ കുറിച്ച് പറയുമ്പോൾ ടെസ്റ്റിസ് ഇസ് ദ പ്രൈമറി സെക്സ് ഓർഗാൻ ഇൻ മെയിൽ പ്രൈമറി സെക്സ് ഓർഗാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ജീവിയിൽ അതിൻ്റെ ഗ്യാമേറ്റുകൾ അതായത് പുരുഷന്മാരിൽ സ്പെം അതുപോലെ ഫീമെയിൽ ബോഡിയിൽ ഓവം ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗാൻസിനെയാണ് നമ്മൾ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് വിളിക്കുന്നത് പുരുഷന്മാരിലെ സ്പേം ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപ്പാദിപ്പിക്കുന്നത് ടെസ്റ്റസിലായതുകൊണ്ട് നമ്മൾ ടെസ്റ്റിസിനെ പ്രൈമറി സെക്സ് ഓർഗൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഈ ടെസ്റ്റിസിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് നമ്മുടെ ബോഡിയുടെ പുരുഷന്മാരുടെ ബോഡിയുടെ പുറത്താണ് കാണപ്പെടുന്നത് ബോഡിയുടെ ഉൾഭാഗത്തല്ല പുറത്തോട്ട് വിസിബിളാണ് അതുപോലെ തന്നെ ഈ ടെസ്റ്റിസ് കാണുന്നത് ബോഡിയുടെ പുറമെയുള്ള സ്ക്രോട്ടം എന്ന് വിളിക്കുന്ന ഒരു പൗച്ച് ഈ പൗച്ചിൻ്റെ ടാഗ്രാം നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാവുന്നതാണ് ഈ പൗച്ചിൻ്റെ ഉള്ളിലാണ് ടെസ്റ്റിസ് കാണപ്പെടുന്നത് ഇതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ടെസ്റ്റിസ് ബോഡിയുടെ പുറമായതുകൊണ്ട് നമ്മുടെ ടെസ്റ്റിസിൽ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറിനേക്കാൾ ഒരു താഴ്ന്ന ടെമ്പറേച്ചറാണ് ആവശ്യമായിട്ടുള്ളത് ഇങ്ങനെ നമ്മുടെ ബോഡിയുടെ സ്വാഭാവികമായിട്ടുള്ള ടെമ്പറേച്ചറിനേക്കാൾ താഴ്ന്ന ഒരു ടെമ്പറേച്ചർ ലഭ്യമാവാൻ വേണ്ടി സഹായിക്കുന്നത് ബോഡിയുടെ പുറമെയുള്ള ഈ സ്ക്രോട്ടത്തിലെ സ്ഥാനമാണ് ടെസ്റ്റിസിനെ ഇതിനു വേണ്ടി സഹായിക്കുന്നത് അപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങളോട് ചോദിച്ചേക്കാം എന്തുകൊണ്ടാണ് ടെസ്റ്റിസ് സ്ക്രോട്ടം എന്നൊരു പൗച്ചിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നത് എന്താണ് അതിൻ്റെ ഉത്തരം ദ സ്ക്രോട്ടം ഹെൽപ്സ് ഇൻ മെയിൻറ്റൈൻ ദ ലോ ടെമ്പറേച്ചർ വിച്ച് ഇസ് നെസസറി ഫോർ സ്പെമാറ്റോജെനസിസ് വാട്ട് ഇസ് സ്പെമാറ്റോജനസിസ് സ്പെർമാറ്റോജനസിസ് ഇസ് ദ ഫോർമേഷൻ ഓഫ് സ്പേം സ്പേമുകൾ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് സ്പെർമാറ്റോജെനസിസ് ഓക്കെ ഇനി ടെസ്റ്റസിൻ്റെ മറ്റു ഒന്ന് രണ്ട് കാര്യങ്ങൾ ടെസ്റ്റിസ് ഈസ് ഓവൽ ഇൻ ഷേപ്പ് അതുപോലെ ടെസ്റ്റസിൻ്റെ ലെങ്ത്ത് നാല് മുതൽ അഞ്ച് സെന്റിമീറ്റർ വരെയാണ് ടെസ്റ്റസിൻ്റെ വിഡ്ത്ത് രണ്ട് മുതൽ മൂന്ന് സെന്റിമീറ്റർ വരെയാണ് അത് ഇത് അതിൻ്റെ പ്രാഥമികമായ ചില വിവരങ്ങൾ മാത്രമാണ് ഇനി നമ്മൾ ടെസ്റ്റസിൻ്റെ ഒരു ഇന്റേണൽ സ്ട്രക്ചറിലോട്ട് പോവുകയാണ് ഓരോ ടെസ്റ്റസിനും ഇരുന്നൂറ്റി അൻപതോളം ചെറിയ കമ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ കമ്പാർട്ട്മെൻറ്റുകളെ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ എന്നാണ് നമ്മൾ വിളിക്കുക നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റും ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ടെസ്റ്റിക്കുലാർ ലോബ്യൂളുകൾ ഈ ഡയഗ്രത്തിൽ ലാബൽ ചെയ്തിട്ടുണ്ട് അതിനിടെ ഒരു ഒന്നിൻ്റെ ലാബലിങ് ഇവിടെ കാണാൻ പറ്റും അപ്പം ഇതേപോലെ ഇതിൽ നാലെണ്ണം മാത്രമേ ഉള്ളൂ ഇതേപോലെ ഇരുന്നൂറ്റി അമ്പത്തോളം ധാരാളം കമ്പാർട്ട്മെൻറ്റുകൾ ടെസ്റ്റസിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ കമ്പാർട്ട്മെൻറ്റുകളെയാണ് ടെസ്റ്റിക്കുലാർ ോബ്യൂൾ എന്ന് നമ്മൾ വിളിക്കുന്നത് ഇനി ഇത് അതിൻ്റെ മറ്റൊരു ഡയഗ്രമാണ് ഇതിൽ നമുക്ക് വീണ്ടും രണ്ടാം തൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇങ്ങനെ ധാരാളം കമ്പാർട്ട്മെൻറ്റുകളുണ്ട് ഇതിലെ ഓരോ കമ്പാർട്ട്മെൻറ്റുകളെയും നമുക്ക് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ എന്നാണ് വിളിക്കുക ഇനി നമ്മൾ വീണ്ടും ഒന്നുകൂടി കൃത്യമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ ടെസ്റ്റിക്കുലാർ ലോബ്യൂളുകൾക്കുള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ റെഡ് കളറിൽ ലാബിൽ ചെയ്ത ചെറിയ ട്യൂബുകൾ കാണാൻ സാധിക്കും ഈ വളരെ ചെറിയ ട്യൂബുകളെ വിളിക്കുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് അപ്പോൾ ആർ സെമിനിഫറസ് ട്യൂബ്യൂൾസ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആർ വെരി സ്മോൾ ഹൈലി കോയിൽഡ് ട്യൂബ്യൂൾസ് ഇൻസൈഡ് ദ ഇൻസൈഡ് ഈച്ച് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ ഓരോ ടെസ്റ്റിക്കുലാർ ലോബ്യൂളിൻ്റെ ഉള്ളിലുള്ള വളരെ ചെറിയ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ട്യൂബുകളെ വിളിക്കുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ നിങ്ങൾ കാണാൻ വളരെ സിമ്പിളായിട്ട് ഇവിടെ അത് കാണാൻ സാധിക്കും ഓക്കെ ഇനി നമുക്കതിൽ ഒരു സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ വളരെ സൂക്ഷ്മമായ ഒരു ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് ഈ ഒരു ഡാഗ്രത്തിൽ നിങ്ങൾ കാണാൻ പറ്റും ഇതൊരു ടെസ്റ്റിക്കുലർ സോറി ഇതൊരു സെമിനിഫറസ് ട്യൂബൂളിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ് ഇത് സെമിനിഫറസ് ട്യൂബിളിന്റെ ഉൾഭാഗമാണ് അപ്പോഴേതോ ഇത് വേറെ സെമിനിഫറസ്റ്റ് ട്യൂബുകൾ ആണ് ഇത് മറ്റൊരു സെമിനിഫറസ് ട്യൂബുകൾ ആണ് അതായത് ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉൾഭാഗത്ത് ദർ ആർ ടു ടൈപ്സ് ഓഫ് സെൽസ് ഈ ഭാഗത്ത് രണ്ട് തരം സെല്ലുകൾ കാണാൻ സാധിക്കും എവിടെ സെമിനിഫർ ട്യൂബലിൻ്റെ ഉൾഭാഗത്ത് ഈ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെയിൽ ജം സെല്ലുകളും സെർട്ടോളി സെല്ലുകളും ഇവർക്ക് വളരെ പ്രാധാന്യമുള്ള റോള് റീപ്രൊഡക്ഷനിലുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഇവിടെ ലാബിൾ ചെയ്ത സ്പെർമാറ്റോഗോണിയ സ്പെർമാറ്റോഗോണിയകളാണ് സ്പേമുകളായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഇവിടെ അത് കാണിച്ചിട്ടുണ്ട് സ്പെർമാറ്റോഗോണിയ ഡെവലപ്പ് ഇൻ ടു സ്പെംസ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള മറ്റൊരു തരം സെല്ലാണ് സെർട്ടോളി സെൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ സെർട്ടോളി സെല്ലിൻ്റെ പ്രത്യേകത ഇറ്റ് പ്രൊവൈഡ് നറിഷ്മെൻ്റ് ടു ദ ജം സെൽ ഇങ്ങനെ സ്പെംസ് ആയി ഡെവലപ്പ് ചെയ്യുന്ന മെയിൽ ജംപ് സെല്ലുകൾക്ക് നറിഷ്മെൻ്റ് അല്ലെങ്കിൽ പോഷണം പ്രൊവൈഡ് ചെയ്യുന്നത് സെർട്ടോളി സെല്ലുകളാണ് ഓക്കെ അപ്പോൾ നമ്മുടെ എക്സാമിൽ ചോദിച്ചേക്കാം സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന രണ്ട് തരം സെൽസ് ഏതെല്ലാമാണ് ഒന്ന് സ്പെർമാറ്റോഗോണിയ രണ്ട് സെർട്ടോളി സെൽ ആൻഡ് വാട്ട്ആർ ദർ ഫംഗ്ഷൻസ് അത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഫംഗ്ഷൻസ് കൂടി നമ്മൾ എഴുതണം ഇനി സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ പുറമേയുള്ള ഭാഗം അതായത് ഈ റെഡ് കളറുള്ള ഭാഗം നിങ്ങൾ നോക്കൂ ഇതൊരു സെമിനിഫറസ് ട്യൂബ്യൂൾ ഇതോ വേറെ ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾ രണ്ടിൻ്റെയും ഇടയിലുള്ള ഈ ഒരു ഭാഗം സെമിനിഫറസ് ട്യൂബിളുടെ ഇടയിലുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഇൻറ്റർ സ്റ്റേഷ്യൽ സ്പേസസ് ദ റീജിയൻസ് ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് സെമിനിഫറസ് ട്യൂബിളിൻ്റെ പുറമേയുള്ള ഭാഗത്തെ എന്ന് വിളിക്കും ഇൻ്റർസ്റ്റേഷ്യൽ സെൽസ് സ്പേസസ് എന്ന് വിളിക്കും ഇത് നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഈ ഇൻ്റർസ്റ്റ്യൂഷ്യൽ സ്പേസ് ആ ഇൻ്റർസ്റ്റ്യ ഇൻ്റർസ്റ്റിഷ്യൽ സ്പേസിൽ ചില പ്രത്യേകത കൂടിയുണ്ട് അവിടെ കാണപ്പെടുന്ന സെല്ലുകളുടെ പേരാണ് ഇൻ്റർസ്റ്റ്യൂഷ്യൽ സെൽസ് ഓർ ലൈഡിക് സെൽസ് എന്ന് വിളിക്കും സോ വാട്ട് ആർ ലൈഡി ലൈഡിക് സെൽസ് ദിസ് ആർ സെൽസ് ഫൗൺ ഔട്ട് സൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൽ ഈ ലൈഡിക് സെല്ലുകളുടെ അല്ലെങ്കിൽ ഇൻ്റർസ്റ്റിഷ്യൽ സെൽസുകളുടെ ഫങ്ഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ ദ പ്രൊഡ്യൂസ് മെയിൽ ടെസ്റ്റിക്കുലാർ ഹോർമോൺ കോൾഡ് ആൻഡ്രോജൻ ഇവര് മെയിൽ ടെസ്റ്റിക്കുലാർ ഹോർമോണുകളായിട്ടുള്ള ആൻഡ്രോജൻ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ മെയിൽ ക്യാരക്ടറുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോർമോണായ ആൻഡ്രോജൻ പ്രൊഡീസ് പ്രൊവൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലേഡിക്സ് സെല്ലുകളാണ് ഈ ലേഡിക്സ് സെല്ലുകൾ സെമിനിഫറസ് ട്യൂബുകളിന്റെ പുറമെയുള്ള ഉള്ള ഭാഗം താണ് അതായത് ഇൻ്റർസ്റ്റിറ്റ്യൂഷണൽ സ്പേസസുകളിലാണ് നമുക്ക് കാണാൻ സാധിക്കുക ഓക്കെ ഇത്രയും ഭാഗങ്ങളാണ് മെയിൽ ടെസ്റ്റ്സിൽ കാണപ്പെടുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് നാല് ഭാഗമുണ്ട് ഒന്ന് ടെസ്റ്റിസ് ആണ് രണ്ട് ആക്സസറി ഡക്റ്റുകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആക്സസറി ഡക്റ്റിനെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ ആക്സസറി ഡക്ട് എന്ന വേർഡിൻ്റെ ഒരു മീനിങ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ബോഡിയിൽ കാണുന്ന വളരെ ചെറിയ ട്യൂബുകളെയാണ് നമ്മൾ ഡക്റ്റ് എന്ന് വിളിക്കുന്നത് അതായത് ഈ ചെറിയ ട്യൂബുകൾ ഹ്യൂമൺ ടെസ്റ്റസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമുകളുടെ പാസേജിന് സഹായിക്കുന്നു എല്ലാ ഡക്റ്റുകളും എന്തെങ്കിലും കെമിക്കൽസുകളുടെ അതുവേ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയാണ് സഹായിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സഹായിക്കുന്ന ചെറിയ ട്യൂബുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിളിക്കുന്നവരാണ് റിറ്റസ്റ്റിസ് മെയിൽ റീപ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നാല് തരം ഡക്റ്റുകൾ ഉള്ളത് ഒന്ന് റിറ്റിസ് രണ്ട് വാസ എഫറൻഷ്യ മൂന്ന് എപ്പിഡിഡേമിസ് നാല് വാസ് ഡെഫറൻസ് ഇത് നാലെണ്ണവും അതിൻ്റെ ക്രമത്തിൽ തന്നെ നമ്മൾ പഠിച്ചു വെക്കണം ഇനി ഈ ഡാഗ്രാം നോക്കുക ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ഒന്ന് രണ്ട് ധാരാളം ലോബ്യൂൾ ചെയ്തിട്ടുണ്ട് ഈ ടെസ്റ്റിക്കുലാർ ലോബ്യൂളിലുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്നും സ്പേമുകൾ കളക്ട് ചെയ്യുന്ന ട്യൂബുകളാണ് ടെസ്റ്റിസ് ഇങ്ങനെയുള്ള ധാരാളം ടെസ്റ്റിസുകളെ ചേർന്നിട്ടുണ്ടാവുന്നതാണ് വാസ എഫറൻഷ്യ ഈ വാസ എഫറൻഷ്യകൾ ചേർന്ന് പിന്നീട് എപ്പി ഡിഡൈമിസ് എപ്പി അവസാനം ജോയിൻ ചെയ്യുന്ന ട്യൂബാണ് വാസ് ഡെഫറൻസ് അപ്പോൾ ഈ ട്യൂബുകളെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സസറി ഡി ഡക്റ്റ് തുടങ്ങുന്ന എവിടെയാ റിറ്റസിലാണ് പിന്നെ ഇങ്ങോട്ട് പോകും വാസ എഫറൻഷ്യ പിന്നെയോ എപ്പി വാസ് ഡെഫറൻസ് അപ്പോൾ ഈ നാല് ഭാഗങ്ങളാണ് മെയിൽ ആക്സസറി ഡക്ട് എന്ന് നമ്മൾ വിളിക്കുന്നത് ഓക്കെ ഇത് അതിന്റെ ഒരു കംപ്ലീറ്റ് ഡയഗ്രാം ആണ് ഇതിന് നിങ്ങൾക്ക് ആ ഭാഗങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ് ഇനി അടുത്തതാണ് ആക്സസറി ഗ്ലാൻഡുകൾ ആക്സസറി എന്ന വേർഡിൻ്റെ അർത്ഥം സപ്പോർട്ടിങ് എന്നാണ് അർത്ഥം ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥി എന്നാണ് അർത്ഥം എന്താണ് ഗ്രന്ഥികൾ എന്ന് പറഞ്ഞാലും എപ്പോഴും ഒരു ഗ്രന്ഥി നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചില കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യും ഓക്കെ അങ്ങനത്തെ അവയവങ്ങളെ നമ്മൾ ഗ്ലാൻഡ് എന്ന് വിളിക്കുക നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ് സലൈവറി ഗ്ലാൻഡ് അത് ഉമിനീര് പ്രൊഡ്യൂസ് ചെയ്യും സ്വെറ്റ് ഗ്ലാൻഡ് വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യും അതേപോലെ റീപ്രൊഡക്ഷനിൽ ആവശ്യമായ ചില സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥികളെ നമ്മൾ എന്ത് വിളിക്കാം ആക്സസറി ഗ്ലാൻഡ് മെയിൽ ബോഡിയിലുള്ള പ്രധാനപ്പെട്ട ആക്സസറി ഗ്ലാൻഡുകൾ ഒന്നാമത്തേത് വൺ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾ ഒരു ജോഡി സെമിനൽ വെസിക്കിൾ രണ്ടാമത്തേത് ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് മൂന്നാമത്തത് ഒരു ജോഡി ബൾബോ യുറീത്രൽ ഗ്ലാൻഡ് ഇങ്ങനെ മൂന്ന് തരം ഗ്ലാൻഡുകൾ ചേർന്നതാണ് മെയിൽ ആക്സസറി ഗ്ലാൻഡുകൾ ഈ ഒരു ഡാഗ്രത്തിൽ നിങ്ങൾക്കെല്ലാം കാണാൻ സാധിക്കും ഈ കാണുന്നതാണ് സെമിനൽ വെസിക്കിൾ രണ്ടെണ്ണുണ്ട് ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും സോ ദസ് എ വൺ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾ അതുപോലെ തന്നെ അതിന് താഴെയായിട്ട് നിങ്ങൾ കാണാൻ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഈ കാണുന്നതാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഡാഗ്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് രണ്ടായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും അത് ബാക്ക് സൈഡിൽ കണക്റ്റഡ് ആണ് ഒരു ഗ്രന്ഥിയാണുള്ളത് അപ്പോൾ ഒരു ജോഡി സെമിനൽ ബെസിക്കളും ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും ഇതുകൂടാതെ ഹിയർ യു കാൻ സി അനദർ ഗ്ലാൻഡ് വെരി സ്മോൾ ഗ്ലാൻഡ് വിച്ച് ഇസ് കോൾഡ് ബൾബോ യുറിത്രൽ ഗ്ലാൻഡ് എന്താ പേര് ബൾബോ യുറൈത്രൽ ഗ്ലാൻഡ് ഇങ്ങനെ മൂന്ന് ഗ്ലാൻഡുകൾ തരം ഗ്ലാൻഡുകൾ ചേർന്നതാണ് ആക്സസറി ഗ്ലാൻഡ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഓക്കെ ഇനി മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ അടുത്ത ഭാഗമാണ് എക്സ്റ്റേണൽ ജനറ്റാലിയ എന്താണ് എക്സ്റ്റേണൽ ജെനറ്റാലിയ എന്ന വാക്കിന്റെ അർത്ഥം ബാഹ്യമായ ലൈംഗിക അവയവങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത് മെയിൽ ബോഡിയിലെ എക്സ്റ്റേണൽ ജെനറ്റാലിയ എന്ന് വിളിക്കുന്നത് ഇറ്റ് ഇസ് ദ മെയിൽ എക്സ്റ്റേർണൽ ജനറ്റാലിയ സോ ഈ പെനിസിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പെനിസിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം ടിഷ്യൂസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഇറക്ഷൻ ഓഫ് ദ പെനിസ് എന്താണ് ഇൻസെമിനേഷൻ ഇറ്റ് ഇസ് ദീസിംഗ് ഓഫ് സെമൻ സെമൻ റിലീസ് ചെയ്യുന്ന പ്രോസസ് ആണ് ഇൻസെമിനേഷൻ ഇങ്ങനെ സെമൻ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന് സഹായിക്കുന്ന പ്രത്യേകതരം ടിഷ്യൂസ് പെനിസിൽ കാണപ്പെടുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പെനിസ് കാണാൻ സാധിക്കും ഈ പെനിസിന്റെ എൻഡിലുള്ള ഈ എൻലാർജഡ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ് ദിസ് പാർട്ട് ഇസ് കോൾഡ് ഗ്ലാൻസ് പെനിസ് ഈ ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്തിട്ടുള്ള ഒരു ഫോൾഡ് ഓഫ് സ്കിൻ കാണാൻ പറ്റും ഇതിനെ വിളിക്കുന്ന പേരാണ് ഫോർ സ്കിൻ എന്നാണ് വിളിക്കുക ദ ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ വിച്ച് കവർ പെനിസ് ഇസ് കോൾഡ് ഫോർ സ്കിൻ ഈ ഫോർ സ്കിൻസ് ഫോർ സ്കിൻ ചിലപ്പോൾ മെഡിക്കൽ റീസൺസോ കാരണം ഡോക്ടേഴ്സ് ചെറിയ കുട്ടികളൊക്കെ റിമൂവ് ചെയ്യാറുണ്ട് ഇതിനെ സർക്കംസ്റ്റിഷ്യൻ എന്നാണ് വിളിക്കുക അതുപോലെ തന്നെ മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ പുരുഷന്മാരിൽ ഈ ഫോർ സ്കിൻ റിമൂവ് ചെയ്യുന്നത് ഒരു റിലീജിയസ് അതായത് ഒരു മതത്തിലെ ഒരു ആചാരം കൂടിയാണ് ഓക്കെ അതുപോലെ തന്നെ ഇത്രയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ